നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ് എസ് സിന്റെ തന്നെ ബിഗ്ഗസ്റ്റ് എക്സാം ആയിട്ടുള്ള എസ് എസ് സി സി ജി എൽ എഴുതി വിജയിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഫോട്ടോസും അവരുടെ പേര് വിവരങ്ങളും ഡീറ്റെയിൽസ് ഒക്കെയാണ്. ആദ്യം തന്നെ ചിന്തു ശിവൻ ഇൻസ്പെക്ടർ ഇൻ സി ബി ഐയിലാണ് അദ്ദേഹം. അതുപോലെ തന്നെ വിഷ്ണു എം പിള്ളൈ ജി എസ് ടി ഇൻസ്പെക്ടറാണ്. അതുപോലെ തന്നെ ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള സാറിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം പ്രിവൻറ്റീവ് ഓഫീസറാണ് കസ്റ്റംസിൽ. പിന്നെ ആന്റണി അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറാണ്. പിന്നെ ഹിമ കെ ജി എസ് ടി ഇൻസ്പെക്ടറാണ്. അപ്പോൾ ഇങ്ങനെ നിരവധി ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിൽ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരുപാട് പേരുടെ ഫോട്ടോ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഇത് വെറുതെ വരുന്നതല്ല, ഇവർ പരീക്ഷ എഴുതി ജയിച്ചിട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. കുറേ പേരുണ്ട്, ഓരോരുത്തർ എടുത്ത് പറയാൻ സാധിക്കില്ല. പിന്നെ ഇവിടെ അതുൽ എന്ന് പറഞ്ഞ സാറിൻ്റെ ഫോട്ടോ കാണാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം യൂണിഫോമിലാണ്. അദ്ദേഹം പ്രിവൻറ്റീവ് ഓഫീസറാണ്. ജോലി ലഭിച്ചതിന് ശേഷം കസ്റ്റംസിലാണ് അദ്ദേഹം യൂണിഫോമിലുള്ള ഫോട്ടോ ആണ് ഈ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കുറേ അധികം പേരുണ്ട്, എടുത്ത് പറയാൻ സാധിക്കില്ല. കാരണം ഒരുപാട് പേരുണ്ട്, നിങ്ങൾക്ക് താഴേക്കേറി നോക്കാവുന്നതാണ്. ഇക അഗൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ചിന്തു ശിവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ സാറ് വീണ്ടും വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം ഈ ഒരു എസ് എസ് സിൻ്റെ പരീക്ഷ വീണ്ടും എഴുതി, സി ജി എൽ വീണ്ടും എഴുതിയിട്ട് അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കൊച്ചിയിലെ എക്സാമിനറായിട്ടാണ്. നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ടത് അദ്ദേഹം തന്നെ സി ബി ഐയിലായിരുന്നു. ഇപ്പം രണ്ടാമത് ആ പരീക്ഷ എഴുതിയിട്ട് അദ്ദേഹം മാറി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം ഉദ്യോഗാർത്ഥികൾ എങ്ങനെയാണ് ഈ ഒരു എക്സാം? അതും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. പഠിക്കുകയാണെങ്കിൽ എളുപ്പമാണ്, ശരിയാണ്, പക്ഷേ ഇത് നേടാനായിട്ടൊരു സ്ട്രാറ്റജി വേണം. ഇവരെങ്ങനെയാണ് നേടിയത്? ഇത് നമുക്ക് എസ് എസ് സി ജി ഡിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ അപേക്ഷ ഈ മാസം 24-ാം തീയതി മുതൽ തുടങ്ങാൻ പോകുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് രണ്ടാഴ്ചകൾക്ക് മുൻപ് നമ്മളൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ, അതും 100% സക്സസ് റേറ്റ് ഒക്കെ ഉള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമെന്നോ അല്ലെങ്കിൽ ഒരു അക്കാഡമിന്നോ നല്ലൊരു ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ പോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരുപാട് പേര് പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യമാണ് ക്ലാസ് എന്ന രീതിയിൽ തന്നെയാണ്. അതുപോലെ വെറും 16% ഉദ്യോഗാർത്ഥികളാണ് ആവശ്യമില്ല സെൽഫ് സ്റ്റഡി നടത്തുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർക്കും നല്ലൊരു പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എനിവേ, നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കടക്കാം. എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിന് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള, അതും നിങ്ങൾക്ക് 100% സക്സസ് റേറ്റ് തരാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിനെ തന്നെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ഒരു പഠന രീതി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, യാതൊരു രീതിയിലും തുടങ്ങിയിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും തുടങ്ങേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കമൻറ്റുകളും മെസ്സേജുകളൊക്കെ കഴിഞ്ഞ തവണ ജോലി ലഭിച്ച ഉദ്യോഗാർത്ഥികളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ 1 by 1 ചെയ്തിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കുക, ഇവർ കഴിഞ്ഞ തവണ ഇതിൻ്റെ അത്ര പോലും വേക്കൻസി ഇല്ലാത്ത സമയത്ത് ജോലി നേടിപ്പോയിട്ടുണ്ട്. അവർ പഠിച്ചു, കഷ്ടപ്പെട്ടു, സംഭവം സത്യമാണ്. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇത്തവണ സക്സസ് റേറ്റ് എന്നുള്ളത് വളരെയധികം ഹൈ ആയിട്ട് നമുക്ക് ഉയർത്താൻ സാധിക്കും. കാരണം ഒരുപാട് വേക്കൻസി ഉണ്ട്. അതുമാത്രമല്ല, നമ്മുടെ കേരള എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിന് മാത്രം സെപ്പറേറ്റ്ലി വേക്കൻസി വരുന്നതായിരിക്കും. നമ്മൾ മറ്റുള്ള സ്റ്റേറ്റിനോട് കൂടി പോയിട്ട് മത്സരിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിന് സെപ്പറേറ്റ് വേക്കൻസി ഉണ്ടാവും, അതിൽ നമ്മൾ തന്നെയേ കയറത്തുള്ളൂ. അപ്പോൾ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തിനേക്കാളും നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഇത്തവണ നമുക്ക് പറയാനുള്ളത്, ഇത്തവണ മലയാളത്തിൽ നമുക്ക് പരീക്ഷ എഴുതാം. അതുപോലെ വേക്കൻസി കൂടുതലുണ്ട്. പക്ഷേ ഒരു പ്രോബ്ലം ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്, മലയാളത്തിൽ നമുക്ക് മെറ്റീരിയൽസ് അവൈലബിൾ അല്ല. ബുക്സോ അതുപോലെ തന്നെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റൊരു കാര്യങ്ങളും ഇപ്പോൾ നിലവിൽ കണ്ടിട്ടില്ല. അങ്ങനെയാണ് ഞാൻ അന്ന് അന്വേഷിച്ചത്, മലയാളത്തിൽ നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും. ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ എസ് എസ് സി ജി ഡി ഉണ്ടാവുമോ, ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ പഠിക്കാമെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എസ് എസ് സി ജി ഡിൻ്റെ അക്കാഡമി കണ്ടിട്ടുള്ളത്. യൂട്യൂബിൽ തന്നെ, യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കിയതാണ് മലയാളം എസ് എസ് സി ജി ഡി ക്ലാസ്, അതുപോലെ തന്നെ മലയാളം ക്ലാസ് എന്നൊക്കെ അടിച്ചപ്പം നമ്മൾ തുടക്കത്തിൽ കാണിച്ചില്ലേ എസ് എസ് സിൻ്റെ സി ജി എൽ പരീക്ഷയൊക്കെ വിജയിപ്പിച്ചിട്ടുള്ള ആ ഒരു അക്കാഡമി. അതായത് എസ് എസ് സിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന രീതിയിലുള്ള ഒരു അക്കാഡമിയാണത്. അപ്പോൾ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു അക്കാദമിക്ക് ആ ഒരു കാര്യത്തിൽ എത്രമാത്രം ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രധാന പ്രശ്നമായിട്ട്, ഈ ഒരു അക്കാഡമിയുടെ പ്രധാന പ്രശ്നമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, ഇത് പ്രൊമോഷൻ ചെയ്തിട്ടില്ല. വലിയ ഇതും ഒരു പെയ്ഡ് പ്രൊമോഷൻ ടൈപ്പിലുള്ള വീഡിയോ ഒന്നുമല്ല. അതാണ് ഈ ഒരു അക്കാഡമിയിൽ അധികം ആരും എത്തിച്ചല്ലാത്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, നമ്മുടെ ഗ്രൂപ്പിൽ ഈ ഒരു അക്കാഡമിയെ പറ്റി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എസ് എസ് സി ജി ഡിൻ്റെ ഒരു ഗ്രൂപ്പ് ഈയിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിട്ടുള്ളത്, ഒരു സഹോദരൻ അവിടെ പഠിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല ക്ലാസ്സാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി ആരും ഈ ഒരു അക്കാദമിയെക്കുറിച്ച് കേട്ടിട്ട് തന്നെ ഇല്ല. കാരണം ഇവർ പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഇവരുടെ റിസൾട്ട് തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതൊക്കെ ലഭിക്കുന്നുണ്ട്. അതുവഴി മാത്രമാണ് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു അക്കാഡമിയിലേക്ക് റീച്ച് ചെയ്യുന്നത്. നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ ലഭിക്കും. ഞാനും അതുവഴിയാണ് കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ കാണുന്ന ഈ സെയിം നമ്പറിലേക്ക് തന്നെ 01815 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നമ്പറിലേക്കാണ് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയുള്ള അക്കാഡമിയിലെ കൗൺസിലറാണ് ഫോൺ എടുത്തത്. എന്നിട്ട് വിഷ്ണു സാറുമായിട്ട് ഒരു ഡേറ്റ് അപ്പോയിൻമെൻറ്റ് തന്നിട്ടാണ് അവരുമായിട്ട് സംസാരിച്ചത്. കാരണം സാർ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബിസി ആയിരുന്നു, പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് വീഡിയോ വൈകിയിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം അവരുടെ അടുത്ത് പെർമിഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. അവരുടെ അക്കാദമിയെക്കുറിച്ചാണ് നമ്മൾ ഇടുന്നത്.
അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ അവരുടെ ചാനലിൽ അവർ ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ, അതായത് മെമ്മറി ട്രിക്സ് ഉപയോഗിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇതിൻ്റെ അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ സി ജി എൽ പരീക്ഷയിൽ എക്സാമിന് വേണ്ടി പഠിപ്പിക്കുന്ന അധ്യാപകരാണ് എസ് എസ് സി ജി ഡിക്ക് വന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ സി ജി എൽ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ പരീക്ഷയാണ്. അതിന് പഠിപ്പിക്കുന്ന അധ്യാപകർ വന്ന് എസ് എസ് സി ജി ഡിക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് എക്സാമിന് വിജയിപ്പിക്കുന്നതായിരിക്കും. കാരണം സി ജി എൽ എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ആ ഒരു ലെവലിലുള്ള ഒരു പരീക്ഷയാണ്. പഠിച്ചാൽ നമുക്ക് നിസ്സാരമാണ്, പക്ഷേ ആ രീതിയിലുള്ള അധ്യാപകരെ നമുക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വിഷ്ണു സാറ്. പ്രത്യേകിച്ച് എല്ലാവർക്കും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം യൂട്യൂബിലൊക്കെ ഒരുപാട് ക്ലാസ് ഉണ്ട് ഈ സാറിൻ്റെ മൈൻ ട്രിക്കൊക്കെ ഉപയോഗിച്ച് എല്ലാം പഠിക്കാനുള്ള. ജി കെയും പി എസ് സിക്ക് വരെ നല്ല രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ജി കെയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സാറ് പഠിപ്പിക്കുന്നത്. അപ്പോൾ യൂട്യൂബിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്നിട്ട് കോൺടാക്ട് ചെയ്തു, ഇദ്ദേഹത്തിനാണ് കോൺടാക്ട് ചെയ്തത്. കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി 10 വർഷത്തോളം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതുമാത്രമല്ല ഇദ്ദേഹം എ ജി എസ് ഓഫീസിൽ ട്രിവാൻഡ്രത്ത് ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ സർവീസ് അനുഷ്ഠിച്ചിട്ടുണ്ട്. സി ജി എല്ലിൽ ക്രാക്ക് ചെയ്തിട്ടാണ് അത് നേടിയിട്ടുള്ളത്. അത് പിന്നീട് ഈ ഒരു ഇഗ്നൈറ്റ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുകയും അതിൻ്റെ കൂടുതൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇതിലേക്ക് പിന്നെ ഫോക്കസ് ചെയ്യും. അങ്ങനെയാണ് സാറ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ബാച്ച് എന്ന് പറഞ്ഞാൽ മലയാളത്തിലാണ് ഇവർ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എസ് എസ് സി ജി ഡി 2024 മലയാളം ബാച്ചാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 27-ാം തീയതി ഇത് സ്റ്റാർട്ട് ചെയ്യും. അതായത് നവംബർ 27 ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. മലയാളത്തിലുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഒരു ദിവസം 3 മണിക്കൂർ മിനിമം പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ മറ്റൊരു കാര്യം കാണാൻ സാധിക്കും. 3999 എന്നുള്ള പ്രൈസ് 2999 വെട്ടിച്ചുരുക്കിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആദ്യം ജോയിൻ ചെയ്യുന്ന 1000 പേർക്ക്, ഇത് നമുക്കായിട്ട് തന്നിട്ടുള്ളൊരു പോസ്റ്ററാണ്. നമുക്ക് അയച്ചു തന്നിട്ടുള്ളൊരു പോസ്റ്ററാണിത്. അപ്പോൾ എന്താ കാര്യം നോക്കുകയാണെങ്കിൽ, നമ്മുടെ വീഡിയോ സാറ് കണ്ടിട്ടുണ്ട്, വീഡിയോ കണ്ടിട്ടുണ്ട്, വീഡിയോയിലുള്ള കണ്ടൻസും, അതായത് നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ട്, ആ കണ്ടൻസും കാര്യങ്ങളൊക്കെ സാറ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം ഇങ്ങനെ ലഭിച്ചിട്ടുള്ളത്. അവർ പറഞ്ഞു ഇതൊക്കെ കണ്ടിട്ടുണ്ട്, അടിപൊളിയാണ്, അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് ഓഡിയൻസിന് കൊടുക്കാം. അവരുടെ മാത്രം യൂട്യൂബ് ചാനലിൽ അവരുടെ ഓഡിയൻസിന് കൊടുത്തിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് പ്രൈസ് ആയിരുന്നു ഇത്. നമുക്കും തീർച്ചയായിട്ടും തരാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യം ജോയിൻ ചെയ്യുന്ന 1000 പേർക്കാണ് ഇത് ലഭിക്കുക എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത്, 27-ാം തീയതിയാണ് ഈ മലയാളത്തിലുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 60 ദിവസത്തെ ഒരു ക്ലാസ് ആയിരിക്കും. ഒരു ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. 3 മണിക്കൂർ കണ്ടിന്യൂസ്ലി ഒരു ദിവസം ക്ലാസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഞായറാഴ്ച മാത്രമാണ് നിങ്ങൾക്ക് ലീവ് എന്ന് പറയുന്ന കാര്യം ഉണ്ടാവുക. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് മൺഡേ ടു സാറ്റർഡേ നിങ്ങൾക്ക് എല്ലാ ദിവസവും തീർച്ചയായിട്ടും ക്ലാസ് ഉണ്ടാവുന്നതായിരിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. തായ ഡിസ്ക്രിപ്ഷനിൽ വിഷ്ണു സാറ് തന്നെ എടുത്തിട്ടുള്ള വിവിധ ക്ലാസ്സുകളുണ്ട്. നമ്മുടെ ആർട്സ് ഫോംസിൻ്റെയും അതുപോലെ തന്നെ വിവിധ കൾച്ചേഴ്സ്, അതുപോലെ ഫെസ്റ്റിവൽസ്, ഈ കാര്യങ്ങളൊക്കെ എസ് എസ് സി ജി ഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ്, ടോപ്പിക്കിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, സിലബസിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇത് മെമ്മറി ട്രിക്സ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് സാർ അതിൽ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത്. ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്, അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വളരെ അടിപൊളിയായിട്ടാണ് അത് എടുക്കുന്നത്. അതുമാത്രമല്ല, മലയാളത്തിലാണ് ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മലയാളത്തിലെ ബാച്ച് ഉടനെ 27-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 27-ാം തീയതിക്കുള്ളിലായിട്ട് പെട്ടെന്ന് ഇത് വാങ്ങുക. അതുപോലെ തന്നെ 1000-ൻ്റെ ഉള്ളിൽ ഉൾപ്പെടാനും കൂടി ശ്രമിക്കുക. കാരണം 1000-ൻ്റെ ഉള്ളിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ മേ ബി പ്രൈസ് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള 2999 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൈസിന് നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലൈവ് സെക്ഷനാണ് പർച്ചേസ് ചെയ്യുന്നത്. ലൈവ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ലൈവായിട്ട് എസ് എസ് സിയുടെ സി ജി എൽ പരീക്ഷ എല്ലാം പഠിപ്പിക്കുന്ന അധ്യാപകർ വന്ന് ഡയറക്റ്റായിട്ട് പഠിപ്പിച്ച് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ്. ലൈവായിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് ആ ഒരു സമയത്ത് തന്നെ സ്പോട്ടിൽ ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഒരു ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയാണ് ഈ ഒരു ലൈവ് സെക്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഡെയിലി നിങ്ങൾക്ക് 3 മണിക്കൂർ ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ 3 മണിക്കൂർ നിങ്ങൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ മറ്റേതെങ്കിലും അക്കാഡമിയിൽ ജോയിൻ ചെയ്തു അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തു എന്നാണെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് സെക്ഷൻ ലഭിക്കും. റെക്കോർഡഡ് സെക്ഷന് ഏകദേശം 999 പ്രൈസ് പറയുന്നത്. അത് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമാണ്. പിന്നെ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരുപാട് പേര് പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കും ഈ ഒരു റെക്കോർഡഡ് സെക്ഷൻ ഉപകാരപ്രദമാണ്. ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു എക്സാം അതിനുശേഷം അടുത്ത എസ് എസ് സി ജി ഡി വരെയൊക്കെ ഈ ഒരു റെക്കോർഡഡ് സെക്ഷൻ നിങ്ങൾക്ക് കാണാനും പഠിക്കാനൊക്കെ സാധിക്കും. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം മുമ്പിൽ വരുന്ന വേക്കൻസി നിങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു അക്കാഡമിയുടെ ഈ ഒരു കോഴ്സിന് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. കാരണം എസ്
എസ്എസ്സിയുടെ സി ജി എൽ പരീക്ഷയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ വന്നിട്ട് എസ് എസ് സി ജി ഡിക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ ഇത്രയും നല്ല വേക്കൻസി നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ അത് മാത്രമല്ല മലയാളത്തിൽ നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും. ഇതൊക്കെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അത് മാത്രമല്ല നെക്സ്റ്റ് ടൈം വീഡിയോ ചെയ്യുമ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരുപാട് പേര് ജോലി ലഭിച്ചിട്ട് നെക്സ്റ്റ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എസ് എസ് സിയിൽ ഒരുപാട് പേർക്ക് ജോലി ലഭിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വരുന്ന റിസൾട്ടിൽ അതിലും കൂടുതൽ പേർക്ക് ജോലി ലഭിച്ചിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ അതിന് ഇത് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നി. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗട്ട്സ് അവർ ക്ലിയർ ചെയ്ത് തരും. എന്ത് ഡൗട്ട്സ് ഇനി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അക്കാഡമി അവിടെ വിളിക്കാം. മേ ബി ചിലപ്പോൾ കിട്ടില്ല, കാരണം ഇതിനെപ്പറ്റി ഒരുപാട് പേര് ഇപ്പോൾ അറിഞ്ഞു വരുന്നുണ്ട്. യൂട്യൂബിലുള്ള ഇവരുടെ വീഡിയോ ഒക്കെ ഇപ്പം അത്യാവശ്യം എല്ലാവരും കണ്ടു വരുന്നുണ്ട്. കാരണം എസ് എസ് സി ജി ഡിക്ക് ആദ്യമായിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു ക്ലാസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് അറിഞ്ഞു വരുന്നവർ, കാരണം ഇത്രയധികം റിസൾട്ടുള്ള ഒരു അക്കാഡമിയെക്കുറിച്ച് അറിഞ്ഞു വരുന്നവരിപ്പോൾ ജോയിൻ ചെയ്യാനുള്ള വിളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മേ ബി നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യുക, തീർച്ചയായിട്ടും അവർ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും.